السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بالله الله ما توفيقه إلا بالله سهودرنا على إسكيس مغرال മജുലിസിനൂറിൻ്റെ നാലാം വാർഷികവും കൂട്ടുപ്രാർത്ഥനയുമാണ് ഇന്ന് നിർവഹിക്കാൻ പോകുന്നത് എസ് കെ എസ് എസ് എഫ് എന്ന് പറയുമ്പോൾ തന്നെ സമസ്തയുടെ ഒരു ശക്തമായ ഒരു കീഴ്ഘടകമാണ് വിദ്യാർത്ഥികളും യുവനിരയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ സംഘടിക്കുന്ന ഒരുമിച്ച് കൂടുന്ന ഒരു ഘടകമാണ് എസ് കെ എസ് എസ് എഫ് മജ്ലിസുന്നൂറ് എന്ന് പറയുമ്പോൾ പാണക്കാട് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ ഇജാസിയത്ത് പ്രകാരം ലോകത്തിൻ്റെ മുസ്ലിംങ്ങളുള്ള സ്ഥലത്തെല്ലാം ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖരാലിനെ സംബന്ധിച്ച് പറയുമ്പോഴും അതിൻ്റെ ഈ നാട്ടിൻ്റെ എല്ലാ മഹല്ലത്തുകളിലും മജിലിസുന്നൂറ് വേണ്ടതുപോലെ നിർവഹിക്കപ്പെട്ട് ജനങ്ങളെ ഉത്ബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് അതിൻ്റെ നാലാം വാർഷികവും കൂട്ടുപ്രാർത്ഥനയും ഇന്ന് നടക്കാൻ പോകുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം മജലിസുന്നൂറ് നമുക്ക് ഏറ്റവും ആവശ്യമാണ് ഇന്ന് കൊറോണ എന്ന രോഗം പിടിപെടുകയും ലോകത്തെ ആകമാനം ഉറപ്പിച്ചു ചുറ്റുപാടിൽ അതുപോലുള്ളതായ വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതായ ഒരു പ്രത്യേക ഭാഗമാണ് പ്രത്യേകമായ ഒരു വിഷയമാണ് മജ്ലിസുന്നൂർ കാരണം അത് ബദിരിങ്ങളെ പേരാണ് പുന്നാര റസൂലുല്ലാഹി സലഹ് വലിബസ്ലമ തങ്ങൾ അബൂഖർ സുദ്ദീഖ് എന്നിവർ ഒമുൽ ഫാറൂഖ് ഉസ്മാൻ അഫ്വാൻ എന്നവർ മുതലായ ആളുകളെ കൊണ്ടാണ് അതിൻ്റെ തുടക്കം കുറിക്കുന്നത് അങ്ങനെ പദനീയങ്ങളെ പേര് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ആവുലാദികളും വേവലാദികളും നിരത്തി വച്ചിട്ട് നമുക്ക് എല്ലാ വിഷയത്തിൽ നിന്നും മോചനം തേടുകയും ഞാൻ നല്ലവരായി തീരാനുള്ള ഒരു പ്രവർത്തനമാണ് വജ്ലസെന്നൂർ ഇച്ചിരി രണ്ടാമത്തെ വർഷത്തിലാണല്ലോ ഭദ്രയുദ്ധം നടന്നത് ആ ഭദ്രയുദ്ധത്തിൽ പതിനാല് ശാപത്തുകളാണ് ഈ ലോകത്തോടെ യാത്ര വഫാത്തായത് ഷഹീദായത് എഴുതൽ ചെല്ലാനും മറുപക്ഷത്തിലെ ആളുകളെ തകർത്തിക്കൊണ്ട് ഇന്ന് ബദറിൽ പോയി നോക്കിയാൽ കാണാം അവിടെ മാർബലിൽ എഴുതി വെച്ചിട്ട് പതിമൂന്നാളുകൾ പേര് ബദറിൽ ഷഹീദായ ആളുകൾ ഉബൈദ ഉബൈദുള്ള റദിള്ളാൻ ഒത്തുപത്തിൻ്റെ വെട്ടേറ്റ് മുറിവേറ്റി തിരിച്ച് മതിരേത്ത് പോകുമ്പോൾ വൈമധ്യത്തിൽ വെച്ചിട്ടാണ് ഷഹീദായത് അതടക്കം പതിനാലാളുകൾ മറുവശത്തോ അബു ജഹീരി കുത്തുബത്ത് ഷെയ്ബത്ത് ലൈനത്തുള്ള അലഹീം ഇവരെ പോലാത്ത എഴുപതാളുകളെയാണ് ഇവർ ഈ തകർത്തിയത് അങ്ങനെ ഒരു മഹാ വിജയം കരസ്ഥമാക്കിയ ഒരു കൂട്ടം സാഹപത്തുകളാണ് ബധുരങ്ങൾ ഇത്ര അള്ളാ ലാഹരി ബധുരൻ ഇസ്ലാവും ആശിത്വം കഥ കപൂർത്തലൊക്കും അല്ലാവിത്തല മധുരീങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഇന്നത്തെ ഈ പ്രവർത്തനം ലോകത്ത് ആർക്കും കാഴ്ച വെക്കാൻ സാധ്യമല്ലാത്ത പ്രവർത്തനമാണ് ഇസ്രാമമാശയത്ത് നിങ്ങൾക്ക് സൗകര്യം പോലെ ജീവിക്കാം എല്ലാം നിങ്ങൾക്ക് ഞാൻ പുറത്തു വന്നിരിക്കുന്നു എന്ന ആ നിലക്ക് സ്ഥാനമറിയിക്കുന്നതായ ബദിങ്ങളുടെ പേരിൽ കൈക്ക് നിർവഹിക്കുന്ന ഒരു വിവാദത്താണ് മജലിസു നൂർ അതിൻ്റെ നാലാമത്തെ വാർഷികമാണ് സ് കെ എസ് എസ് എഫ് മൊഗരാൽ ശാഖ സംഘടിപ്പിക്കുന്നത് അതോടുകൂടി കൂട്ടുപ്രാർത്ഥനയും അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഞാനിപ്പോൾ നിർവഹിക്കാൻ പോകുന്നത് ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല കാരണം എൻ്റെ ആരോഗ്യം അനുകൂലമല്ല എന്ന് എല്ലാവർക്കും അറിയാം നാമം മലിനങ്ങളെ കൊണ്ട് വസ്തു ചെയ്ത് നമ്മുടെ രോഗ മുക്തത്തിന് വേണ്ടി രോഗശിവാക്കു വേണ്ടി ദ്വാ ചെയ്തുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ആവ ആവുലാദികളിൽ നിന്നും വേവലാദികളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് മജ്ലസന്നൂർ അതാർക്ക് വേണ്ട എന്ന് പറയാൻ സാധ്യമേ അല്ല കാരണം അത് സാപത്തിൻ്റെ കൂട്ടത്തിൽ അത് പ്രധാനപ്പെട്ട ആ ഒരു കൂട്ടം സാപത്തുകളാണ് മുന്നൂറ്റിൽ ചില്ലാനും സ്ഥാപത്തുകളാണ് ബദ്രളിലുണ്ടായത് തൊള്ളായിരത്തിൽ ജില്ലാനും മറുപക്ഷത്തോട് ശത്രുപക്ഷത്തോടാണ് പോരാടിയത് എന്നിട്ട് ആളുകൾ മാത്രം ഷഹീദായപ്പോൾ അവർ ആളുകളാണ് പരാജയപ്പെട്ടു പോയത് അങ്ങനത്തെ ബദ്രീങ്ങളെ പേരിൽ ബഹുമാനപ്പാട് പാണക്കാട് തങ്ങൾ പാണക്കാട് അഖിലവൈത്ത് എന്ന് പറയുമ്പോൾ അത് പരമ്പരാഗതമായിട്ട് നബിൻ്റെ നാൽപ്പത് നാൽപ്പത്തൊന്നാമത്തെ പേരമക്കളാണല്ലോ ആർക്ക് തർക്കമില്ലാത്ത ഒരു അഖിലവൈത്താണ് പാണക്കാട് എന്ന് പറയുന്നത് അതിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഹൈദരശ്യാബങ്ങൾ അവരുടെ ഇജാസിയത്ത് പ്രകാരമാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കാസർഗോഡ് എന്നല്ല കേരളം എന്നല്ല ഇന്ത്യ എന്നല്ല സുന്നികളായ വിശ്വാസികൾ എവിടെയൊക്കെ താമസിക്കുന്നുണ്ട് അവിടെയൊക്കെ അജിൽസിനോർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അതുകൊണ്ട് അറഹിമുറഹിമെ അത്തമ്പുരാൻ ഇതിനെ ശക്തിപ്പെടുത്താനും ഇതിന് പിന്നിൽ അണിനിരന്ന് ഇതിൻ്റെ സംഘാടകർക്ക് ശക്തി നൽകാനും ആവശ്യം നൽകാനും മറ്റുള്ളവരെല്ലാം രംഗത്ത് വരണമെന്ന് പ്രത്യേകമായി എൻ്റെ നിമിസിനോടും എൻ്റെ സംസ്ഥാനം കേൾക്കുന്ന ആളുകളോടും ഞാൻ ഉപദേശിക്കുകയാണ് അതിൻ്റെ നാലാമത്തെ വാർഷികം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ചുറ്റുപാടിൽ നമുക്ക് പഴയതുപോലെ മജ്ലിസ്റ്റിനോട് സംഘടിപ്പിക്കാൻ സാധ്യമല്ലെങ്കിലും അത് ചെറിയ രൂപത്തിൽ രണ്ട് മീ രണ്ട് മീറ്റർ ദൂരം ആളുകളൊക്കെ സംഘടിപ്പിച്ച് സംഘടിച്ച് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് റഹീം റാഹിം ഇന തമ്പുരാൻ ഞങ്ങൾ മതിരീങ്ങളെ ശരിക്കും സ്നേഹിക്കുന്ന മൊഹിപ്പിയങ്ങളെ കൂട്ടത്തിൽ പെടുത്തണേ അള്ളാ പൊന്നാൽ നബിൻ്റെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ജന്മദിനമാണ് ഇന്നലെ നിർവഹിക്കപ്പെട്ടത് ആ നബിൻ്റെ മൊഹമ്മ്യങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാം പെടുത്തണം ഹുബർ റസൂൽ എന്ന് പറയുന്നത് ചെറിയ വിഷയമൊന്നുമല്ല ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നബിൻ്റെ മഹബത്ത് നിബിന്നിനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പതിയണം ഹൃദയം ശുദ്ധിയായിട്ട് ഹൃദയത്തിൽ പതിഞ്ഞാൽ നമുക്ക് ഇത്തിലും പരത്തിലും അത് ഗുണകരമായി നമുക്ക് അത് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നവരാ അതേപ്രകാരം തന്നെ ആ നബിൻ്റെ പേരാണ് ആദ്യമായി പറയുന്നത് പിന്നെ സാബത്തിൽ അത് പ്രധാനപ്പെട്ട ആപൂക്കൾ ശ്രദ്ധിക്കുന്നവർ രണ്ടാമത് ഉമൽ ഫാറൂഖ് എന്നവർ മൂന്ന് റഹ്മാനുബിൻ അഫ്വാൻ എന്നിവർ നാല് അലീബിൻ നബി താലിബ് ഇങ്ങനെയുള്ളതായ ആളുകളെ പേര് കൊണ്ട് ആരംഭിക്കുന്ന ഒരു മജുരസിനൂറ അതിൻ്റെ ഈ നാലാം വാർഷികം കൊണ്ടാടുന്ന അവസരത്തിൽ പ്രഗൽഭരായ പണ്ഡിതന്മാർ സംസാരിക്കാനുണ്ട് ആ സദസ്സിൽ പ്രഗത്ഭന്മാരായ സാധാത്തുകളും ആലിമ്യങ്ങളും സംഘടിക്കുന്നുണ്ട് എല്ലാവരെയും നിൻ്റെ പൊരുത്തത്തിൽ ജീവിക്കുന്ന സൽജന കൂടുത്തിൽ പൊടുത്ത നിറപ്പേ എന്ന് പ്രാർത്ഥിക്കുന്നു റാഹിമുറാഹിമിന തമ്പുരാനെ ഞങ്ങളീ പ്രവർത്തനം നീ ഒരു സൽക്കർമ്മ സ്വീകരിക്കുകയും സംഘാടകർക്ക് അറിയിക്കുന്ന പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകി ഇതിനെ സ്വീകരിക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് റഹീം എന്നുള്ള തെളിവാക്കിയതിരിച്ച് ഈ മഹത്തായ സംഗമം ഒഴുങ്ങാൻ ചെയ്ത് കൊള്ളുന്നു അസ്സലാമലൈക്കുംഹി ഉറക്കത്തു